മാത്രം ഉണ്ടാകട്ടെ നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ വേദപഠനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതലേ ദിനംതോറും ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ സ്വർഗസ്ഥ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ വൈകിയ സമയം തിരുമുൻപാകെ ഞങ്ങൾക്ക് കടന്നു വരുവാൻ നിന്റെ വചനത്തിന്റെ സത്യത്തെ കുറിച്ച് ഗ്രഹിപ്പാൻ തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന്റെ ജീവിത യാത്രയിലൂടെ ഞങ്ങൾക്കും കടന്നു പോകുവാൻ സഞ്ചരിപ്പാൻ തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമേ ഇന്നത്തെ പഠനം അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ വാതായനങ്ങൾ നിന്നോട് ചേർന്ന് തുറപ്പാൻ ദൈവമേ നീ ഇവിടുന്ന് സഹായിക്കണമേ. വചനത്തിന്റെ സത്യത്തെ ഗ്രഹിപ്പാനുള്ള കഴിവ് കൃപ ദൈവമേ നീയോട് ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകാംക്ഷയോടെ താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന ഈ നിന്റെ ജനത്തോട് കരുണ തോന്നണമേ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ ലോകത്തെയും ഞങ്ങളുടെ സഹസൃഷ്ടങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ സൗഖ്യമാകുന്ന കരം ഈ ലോകത്തോട് നീട്ടപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവ്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ ധ്യാനങ്ങൾ തിരുവിധത്തിന് പ്രസാദമായി തീരുവാൻ സഹായിക്കണമേ. യേശു എന്ന നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് പ്രാരംഭ ഗീതമായി ആത്മദേഹി ദേഹത്തെ കാഴ്ചയായി വെക്കുന്നത് എന്ന കീർത്തനം നമുക്ക് പാടാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 228-ാമത്തെ കീർത്തനം, ക്രിസ്തീയ കീർത്തനങ്ങളിൽ 228-ാമത്തെ കീർത്തനം. ആത്മദേഹി ദേഹത്തെ കാഴ്ചയായി വെക്കുന്നിതാ നിൻമുൻപിൽ ഞാൻ യേശുവേ എന്നും നിൻ വക പീഠത്തിൻ മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു കാത്തുകാത്തിരിക്കുന്നേ തീരം നോക്കുന്നു യാഗപീഠത്തിൽ നാഥാ ഞാൻ സമസ്തം നിൻ സ്വന്തം നിന്റേതായി കാത്തിടുക കൂലുങ്ങാതെ വിശ്വാസം പീഠത്തിൻ മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു കാത്തുകാത്തിരിക്കുന്നേ തീരങ്ങ നോക്കുന്നു യേശുവേ എൻ രക്ഷക നിന്നാമം എന്നാശ്രയം രക്ഷക്കായി നോക്കുന്നിതാ നിൻമൊഴി എൻ ശരണം പീഠത്തിൻ മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു കാത്തുകാത്തിരിക്കുന്നേ തീരങ്ങ നോക്കുന്നു ദൈവസേവാ ചെയ്യുവാനും ജയമോടു പാപത്തെ കാൽ കീഴിൽ
മേദീപാനം തൃക്കൈയിൽ ഏൽപ്പിക്കുന്നേ പീഠത്തിൻ മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു കർത്താവിൽ പ്രിയരെ, നമ്മുടെ പഠനം തുടരുകയാണ്. ഒരു ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ അനൗൺസ് ചെയ്തതിൽ നിന്ന്. ഇന്ന് പറഞ്ഞിരുന്ന ടോപ്പിക്ക് ഞാനിതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ അത് കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് അത് അവിടെ ഫിറ്റ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെ തുടരുകയാണ്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. നമ്മുടെ ഇന്നത്തെ പഠനം ഉൽപ്പത്തി പുസ്തകം 12:10-20 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. Book of Genesis, chapter 12, verses 10 to 20. Vaikyam. Deshathe kshamam undai. Deshathe kshamam kadinamayi thirunnathu kondu. Abraham Misraimil chenna paarpan avadekku poyi. Misraimil ethumar aayappol avan thante bharya Sarayiyodu paranjathu. Idaa nee saundaryamulla stree ennu njan ariyunnu. Misraimir ninne kaanumbol ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എന്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ അബ്രാം മിശ്രയീമിൽ എത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് മിശ്രയീമിയർ കണ്ടു. ഫറവോന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോന്റെ മുൻപാകെ അവളെ പ്രശംസിച്ചു. സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു. അവളുടെ നിമിത്തം അവൻ അബ്രാമിന് നന്മ ചെയ്തു. അവനെ ആടുമാടുകളും ആൺ കഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അബ്രാമിന്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പോൾ ഫറവോൻ അബ്രഹാമിനെ വിളിച്ചു, നീ എന്നോട് ഈ ചെയ്തത് എന്ത്? ഇവൾ നിന്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കാഞ്ഞത് എന്ത്? അവൾ എന്റെ സഹോദരി എന്ന് എന്തിനു പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നുപോയല്ലോ. ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ, അവളെ കൂട്ടിക്കൊണ്ടുപോക എന്ന് പറഞ്ഞു. ഫറവോൻ അവനെക്കുറിച്ച് തന്റെ ആളുകളോട് കൽപ്പിച്ചു. അവർ അവനെയും അവന്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു. നമ്മുടെ ഇന്നത്തെ പഠനത്തിന്റെ ഒരു ടൈറ്റിൽ, തലക്കെട്ട്, When we walk out of Canaan. നമ്മൾ കനാൻ ദേശത്തിന് പുറത്തേക്ക് നടക്കുമ്പോൾ, When we walk out of Canaan. We have before this evening what is probably the saddest event in the entire life of Abraham. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവമാണ്, സംഭവമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. We see him making a decision that will bring tremendous trouble into his life and into others as well. അബ്രഹാമിന്റെ ജീവിതത്തിൽ മാത്രമല്ല, അവനോട് ഇടപെട്ട് നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിലും ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഇന്നത്തെ വേദഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. Our text tells us that during a time of famine, Abraham took his family and moved to the land of Egypt. Moving from Canaan to Egypt. In the Bible, Egypt is always presented to us as a picture and a type
ഓഫ് ദി വേൾഡ്. വേദപുസ്തകത്തിൽ ഈജിപ്തിനെ പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ളത് ലോകത്തോട് ഉപമിച്ചുകൊണ്ടാണ്. ഇറ്റ് വാസ് വെയർ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രയേൽ വേർ ഹെൽഡ് ഇൻ ബോണ്ടേജ് ടു ഫാരോ ഫോർ 400 years. ഇവിടെയാണ് ഇസ്രായേൽ മക്കൾ 400 വർഷം അടിമത്തത്തിൽ ജീവിക്കേണ്ടി വന്നത്. ഈവൻ ആഫ്റ്റർ ദ ഡെലിവേർഡ് ബൈ ദ പവർ ഓഫ് ഗോഡ് ദേ സ്റ്റിൽ ലോങ് ഫോർ വാട്ട് ദേ ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ ഈജിപ്റ്റ്. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ച് ഈ ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നതിന് ശേഷവും അവരെ ഈ ദേശത്തെ കുറിച്ച് ഓർത്തുകൊണ്ടേ ഇരുന്നു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ട് വിശ്വാസത്തെ കുറിച്ചുള്ള രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ഇന്നത്തെ വേദഭാഗത്തിന്റെ പഠനം നമ്മൾ ആരംഭിക്കുന്നതാണ്. ഒന്നാമതായിട്ട് ഫെയ്ത്ത് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ഫാമിൻ. Faith is always followed by famine. Vishwasam eppolum vishwasathe vishwasathil urakkina oralku eppolum kshamathe neridendathayittu varum, pradesandhigale neridendathayittu varum. 10th vakyam verse 10 says, now there was a famine in the land. പറയുന്നത് ഇങ്ങനെയാണ്, ദേശത്ത് ക്ഷാമം ഉണ്ടായി. വെൻ ഏബ്രഹാം ഗെറ്റ്സ് ടു ദി ലാൻഡ് ദർ ഇസ് എ ഫാമിൻ. അബ്രഹാം ഈ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ, കാലുകുത്തുമ്പോൾ അവിടെ ഒരു വലിയ ക്ഷാമം ഉണ്ടാവുകയാണ്. ദ ഹീബ്രു വേർഡ് ഫോർ ഫാമിൻ യൂസ്ഡ് ഇൻ ജനസിസ് 12:10 സിംപ്ലി മീൻസ് ഹംഗർ. ക്ഷാമം എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കിന്റെ അർത്ഥം വിശപ്പ് എന്ന് മാത്രമാണ്. വി ആർ നോട്ട് ടോൾഡ് ദ കോസ് ഓഫ് ദാറ്റ് ഫാമിൻ. ഈ ക്ഷാമത്തിന്റെ കാരണം എന്തെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്നില്ല. ദ കോസ് കുഡ് ഹാവ് ബീൻ ഡ്രൗട്ട്, ഡിസീസ്ഡ് ക്രോപ്സ്, എ പ്ലേഗ് of locusts, or simply a failed harvest. It can be anything. നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് മനസ്സിലാക്കാൻ അവിടെ പറഞ്ഞിട്ടില്ല. ഇത് ചിലപ്പോൾ ഒരു ഡ്രൗട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാകാം, ചിലപ്പോൾ വെട്ടുക്കിളികൾ ഇതെല്ലാം തിന്ന് നശിപ്പിച്ചത് കൊണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ വിളവ് മോശമായി പോയത് കൊണ്ടാകാം. എന്തായിരുന്നാലും അബ്രഹാം ഈ ക്ഷാമം കണ്ട് സ്തബ്ധനായിപ്പോയി. ഏബ്രഹാം വാസ് ഷോക്ക്ഡ്. ഹി ലെഫ്റ്റ് ഹിസ് ഫാമിലി, ഹോം ആൻഡ് കൺട്രി ടു ഒബേ ഗോഡ്സ് കമാൻഡ്, ആൻഡ് ഹിസ് ഒബീഡിയൻസ് ലെഡ് ഹിം റൈറ്റ് ഇൻ ടു എ ട്രയൽ. എന്തുകൊണ്ടാണ് അബ്രഹാം ഷോക്ക്ഡായി പോയത്, സ്തബ്ധനായി പോയത്? കാരണം ദൈവം പറഞ്ഞതനുസരിച്ച് അവന്റെ വീട്, പിതൃഭവനം, ജനിച്ചു വളർന്ന ദേശം എല്ലാം വിട്ട് അവൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഈ യാത്ര ഒരു വലിയ ക്ഷാമത്തിലേക്ക് അവനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിന് പ്രയാസം. സിൻസ് ഹിസ് ഹോം ടൗൺ ഊർ വാസ് നിയർ ദ യൂഫ്രട്ടീസ് റിവർ, ഇറ്റ് വാസ് വെരി ഫ്രൂട്ട്ഫുൾ ആൻഡ് റിച്ച് ഏരിയ. അതുകൊണ്ട് അബ്രഹാം ക്ഷാമം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അവൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള ഊർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ക്ഷാമമൊന്നും അവൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. വി വുഡ് തിങ്ക് അബ്രഹാംസ് ഒബീഡിയൻസ് വുഡ് ബി റിവാർഡഡ് വിത്ത് ഫേവർ ഇൻ ദ ലാൻഡ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും, അബ്രഹാമിനും തോന്നും, ഞാൻ ദൈവം പറഞ്ഞതനുസരിച്ച് ഇറങ്ങിയതല്ലേ, പിന്നെ എങ്ങനെയാണ് ഞാനൊരു ക്ഷാമത്തിൽ വന്ന് പെടുന്നത്, ഞാനൊരു പ്രതിസന്ധിയിൽ വന്ന് പെടുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന എനിക്ക് ക്ഷാമമോ ഭീതിയോ പ്രതിസന്ധിയോ ഉണ്ടാകുമോ
എന്ന അബ്രഹാമിന്റെ സംശയം നമ്മുടെയും സംശയമാണ്. He would arrive at a fertile fields, much food and water, easy passage and comfortable dwelling. ഇതാണ് അബ്രഹാമിന്റെ പ്രതീക്ഷ. സമൃദ്ധമായ ഭക്ഷണം, നല്ല ദേശം, നല്ല താമസം, ഇതെല്ലാം കിട്ടണം. കാരണം ആര് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്? ദൈവം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. But that was not so in the case of Abraham. അബ്രഹാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അബ്രഹാമിന്റെ അനുഭവം തിരിച്ചാണ് ഉണ്ടായത്. ഉണ്ട് ഫെയ്ത്ത് ഈസ് ഓഫൺ ഫോളോഡ് ബൈ ഫാമിലി. ഈ സന്ധിയിൽ ദൈവവിശ്വാസികളായ നമ്മൾ എല്ലാവരും ഓർക്കണം, വിശ്വാസം സമൃദ്ധിയിലേക്കുള്ള ഒരു ക്ഷണമല്ല, മറിച്ച് വിശ്വാസം ചിലപ്പോഴൊക്കെ ക്ഷാമത്തിലേക്കുള്ള ഒരു വിളിയും കൂടെയാണ്. ഫെയ്ത്ത് ഈസ് നോട്ട് എബൌട്ട് വാട്ട് വി ഡിസേർവ്, ഫെയ്ത്ത് ഈസ് എബൌട്ട് ട്രസ്റ്റിംഗ് ഗോഡ്. ഫെയ്ത്ത് ഈസ് നോട്ട് എബൌട്ട് വാട്ട് വി ഡിസേർവ്, ഫെയ്ത്ത് ഈസ് എബൌട്ട് ട്രസ്റ്റിംഗ് ഗോഡ്. നമുക്ക് അർഹതപ്പെട്ടതെല്ലാം കിട്ടുന്നതല്ല വിശ്വാസം, പിന്നെയോ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കും. The faith is often followed by famine. രണ്ട്, famine can lead us far from God. Famine can lead us far from God. ക്ഷാമവും ദുരിതങ്ങളും ഒക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന് ബഹുദൂരം അകലെയാക്കി കളയാൻ സാധ്യതയുണ്ട്. അതാണ് 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. The famine in the land caused a famine in his own heart. ദേശത്തുണ്ടായ ക്ഷാമം അബ്രഹാമിന്റെ ഹൃദയത്തിലും ഒരു ക്ഷാമത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. Abraham experienced the deep love of God. അബ്രഹാം ദൈവത്തിന്റെ ആഴമായ സ്നേഹം അനുഭവിച്ച ആളാണ്. He had the protection of God. ദൈവത്തിന്റെ സംരക്ഷണം ധാരാളം അനുഭവിച്ചവനാണ് ഏബ്രഹാം. The leading of God. ദൈവം നയിക്കുന്നത് മനസ്സിലാക്കിയവനാണ് അബ്രഹാം. The nearness of God. ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചറിഞ്ഞവനാണ് അബ്രഹാം. He knew who he was deep down and saw that God loved him anyway. അബ്രഹാമിന് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അറിയാം ദൈവം തന്നെ ആഴമായി സ്നേഹിക്കുന്നുണ്ട് എന്ന്. But it is possible for us to stop believing all of that at any moment. എന്നാൽ ദൈവത്തോട് കൂടെ നടന്നതോ, ദൈവം നേരിട്ട് സംസാരിച്ചതോ, ദൈവം പ്രൊട്ടക്ട് ചെയ്തതോ, ദൈവം സ്നേഹിക്കുന്നുവെന്ന് അറിയാവുന്നതോ ഒക്കെ അബ്രഹാമിന് മാത്രമല്ല നമുക്കും അറിയാം. എന്നാൽ ഇതൊക്കെ മാറി മറിയാൻ ഒരല്പം സമയം മതി എന്നാണ് ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു കൺവേർട്ട് ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ടു ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ് ആൻഡ് മൈ സെൽഫ്. ദൈവത്തിലുള്ള ആശ്രയത്തെ നമ്മിൽ തന്നെയുള്ള ആശ്രയമായി കൺവേർട്ട് ചെയ്യാൻ അധികം സമയം വേണ്ട എന്നാണ് അബ്രഹാമിന്റെ ഈ അനുഭവം നമ്മെ പഠിപ്പിക്കും. എന്തായിരുന്നാലും ഇറ്റ് വാസ് എ ബാഡ് ഡിസിഷൻ ഓൺ ഏബ്രഹാംസ് പാർട്ട് ടു ഗോ ടു ഈജിപ്ത്. കനാൻ ദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് പോകാനുള്ള അബ്രഹാമിന്റെ തീരുമാനം എന്താണെങ്കിലും തെറ്റായിരുന്നു എന്ന് മുൻപോട്ട് നാം പഠിക്കുമ്പോൾ മനസ്സിലാകും. As Abraham searched for food, he strayed from God. ക്ഷാമദേശത്ത് ഭക്ഷണത്തിന് വേണ്ടി അബ്രഹാം നടത്തിയ അന്വേഷണങ്ങൾ, അലച്ചിലുകൾ ദൈവത്തിൽ നിന്ന് അകലാൻ അവനെ പ്രേരിപ്പിച്ചു. As Abraham searched for food, he strayed from God.
Abraham did not consult God before he went to Egypt. ഈജിപ്തിലേക്ക് പോകുന്നതിന് മുൻപ് ദൈവത്തോട് അബ്രഹാം ആലോചന ചോദിച്ചില്ല. He acted independently. അവൻ സ്വതന്ത്രമായി അങ്ങ് തീരുമാനിക്കുകയാണ്. മാത്രമല്ല, no altars were built in Egypt to our knowledge. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഈജിപ്തിൽ എങ്ങും അവനൊരു യാഗപീഠം പണിതതായി എഴുതിയിട്ടുണ്ട്. Nor we are told that Abraham ever called on the name of the Lord there. യാഗപീഠം പണിതില്ലെന്ന് മാത്രമല്ല, ഈജിപ്തിലായിരിക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായും നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അടുത്തത്, His request of Sarai also reflects his spiritual condition. അവൻ തന്റെ ഭാര്യയായ സാറായിയോട് നടത്തുന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. അതെന്താണ്? നീ എന്റെ പെങ്ങളാണെന്ന് നീ പറയണം. അത് അവന്റെ ഒരു ആത്മീയ നിലവാരത്തിന്റെ തകർച്ച നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. It would thus to say that Abraham's faith failed in the face of the famine. ഈ ക്ഷാമത്തിന്റെ മുഖത്ത് അബ്രഹാമിന്റെ വിശ്വാസം പരാജയപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കാം. നമുക്കും നല്ല തറവുണ്ട്. ദൈവം നമ്മെ വിളിച്ചതാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ദൈവം നമ്മെ സംരക്ഷിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ദൈവം നമ്മെ കരുതുന്നുണ്ടെന്ന് നമുക്കറിയാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നും നമുക്കറിയാം. എന്നാൽ ചില ക്ഷാമത്തിന്റെ അനുഭവങ്ങൾ, അതായത് ഫുഡിന്റെ ദൗർലഭ്യമല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്, ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മളും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അകൽച്ചയാണ് അബ്രഹാം ഈ 12-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നടത്തുന്നത്. ഇനി നമുക്ക് ഈ വാക്യങ്ങളുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. When we walk out of Canaan, അബ്രഹാം ആണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും കനാനിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഒന്ന്, ഇറ്റ് ഈസ് ഓൾവേസ് എ ഡൗൺവാർഡ് പാത്ത്. ദൈവത്തിൽ നിന്ന് അകലുന്നത് എപ്പോഴും താഴ്ചയിലേക്കുള്ള ഒരു യാത്രയാണ്. It is always a downward path. അങ്ങനെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മലയാളത്തിൽ അതിന്റെ ഒരു അർത്ഥം ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്നത് ഡൗൺവേർഡ് എന്ന വാക്കിന്റെ അർത്ഥം അധോഗതി എന്നാണ്. നമുക്കറിയാം പുരോഗതിയുടെ ഓപ്പോസിറ്റ് ആണ് അധോഗതി. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച അബ്രഹാമിന്റെ ആണെങ്കിലും നമ്മളുടെ ആണെങ്കിലും അധോഗതിയിലേക്കുള്ള യാത്രയാണ്. അതാണ് ഒന്നാമത്തെ ചിന്ത. When a believer leaves Canaan, ഒരു വിശ്വാസി കനാൻ നാട് വിട്ട്, കനാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? The place of victory and blessing. ഇസ്രായേൽ മക്കളുടെ ജീവിത അനുഭവം വെച്ച് നോക്കുമ്പോൾ കനാൻ എന്ന വാക്കിന്റെ അർത്ഥം place of victory and blessing, അനുഗ്രഹത്തിന്റെയും വിജയത്തിന്റെയും സ്ഥലമാണ് കനാൻ. അവിടം വിട്ട് ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈജിപ്തിന്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞു. എന്താണ്? ദ വേൾഡ്, WORLD, വേൾഡ്, ലോകം. അപ്പോൾ ദൈവത്തിന്റെ ഇടത്ത് നിന്ന് ലോകത്തിന്റെ ഇടത്തിലേക്കുള്ള യാത്ര അബ്രഹാം ചെയ്തപ്പോൾ അത് അധോഗതിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഇറ്റ് ഓൾവേസ് leads us down adogadi. God wanted Abraham to stay in Canaan. ദൈവത്തിന്
അബ്രാം കനാനിൽ തന്നെ താമസിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഈവൻ വിത്ത് എ ഫാമിൻ, ഈ ക്ഷാമകാലത്ത് ക്ഷാമത്തെ നേരിട്ട് അബ്രാം അവിടെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. Where God guides, He provides. Where God guides, He provides. ദൈവം എങ്ങോട്ട് നമ്മെ നയിക്കുന്നുവോ അവിടെ ദൈവം നമുക്ക് വേണ്ടി കരുതും. ഇതൊരു ഇറ്റേണൽ ട്രൂത്ത് ആണ്, നിത്യമായ സത്യമാണ്. എന്നാൽ അത് അബ്രാം ഇവിടെ മറന്നുപോവുകയാണ്. ഇറ്റ് വാസ് നോട്ട് ഗോഡ്സ് ഇന്റൻഷൻ ഫോർ അബ്രാം to leave Canaan and go to Egypt. ഇത് ദൈവത്തിന്റെ ഉദ്ദേശമല്ല, ദൈവത്തിന്റെ പ്ലാൻ അല്ല അബ്രാം ഈജിപ്തിലേക്ക് പോകണം എന്നുള്ളത്. Now a time of testing had come upon Abraham. പിന്നെന്താണ്, അബ്രാമിനെ ദൈവം ഒന്ന് പരീക്ഷിച്ചതാണ്. ഒരു ക്ഷാമത്തിന്റെ മുഖത്ത് അവനെ ദൈവം ഒന്ന് പരീക്ഷിക്കുകയാണ്. Not a time of plenty, but a time of wanting. സമൃദ്ധിയുടെ അനുഭവമല്ല, ആവശ്യങ്ങളുടെ അനുഭവമാണ് അബ്രാമിന് ദൈവം ഒരു പരീക്ഷയായിട്ട് കൊടുക്കുന്നത്. അബ്രാം ഫേസ്ഡ് എ ചോയ്സ്. ഇവിടെ അബ്രാമിന്റെ മുൻപിൽ ഒരു തിരഞ്ഞെടുപ്പ് വരികയാണ്. Either he could stay in the land that God had called him to and trust in God's providence, or he could leave the land and trust in men, specifically the Egyptians, to provide. Enda thiranjedupu? Onnil ദൈവം അവനെ ആക്കിയ കനാൻ നാട്ടിൽ പാർത്ത് അവിടെ ഇപ്പോഴുള്ള പരീക്ഷണത്തെ അതിജീവിച്ച് ദൈവ പൈതലായി നിലകൊള്ളുക, അല്ലെങ്കിൽ സ്വയത്തിൽ ആശ്രയിച്ച്, ഈജിപ്തുകാരിൽ ആശ്രയിച്ച്, അവരുടെ കരുതലിൽ ആശ്രയിച്ച് അവിടേക്ക് പോവുക. അതാണ് അവന്റെ മുൻപിലുള്ള ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയും. അതുകൊണ്ട് നാം ദൈവ സന്നിധിയിൽ നിന്ന് അകലുമ്പോൾ എപ്പോഴും നമ്മൾ ഡൗൺവേർഡ് പാത്തിലാണ്, അധോഗതിയിലേക്കുള്ള വഴിയിലാണ്. അബ്രാം അതാണ് തിരഞ്ഞെടുക്കുക. അത് ഈ ഒന്നാമത്തെ ചിന്തയുടെ ആദ്യത്തെ സബ് പോയിന്റ്. ഇറ്റ് ലെഡ് ഹിം ഡൗൺ ഫ്രം ദ ലാൻഡ് ഓഫ് പ്രോമിസ്. ഡൗൺവേർഡ് പാത്തിൽ ഒന്നാമതായിട്ടുള്ള കാര്യം, ഇത് അവനെ എന്ത് ചെയ്തു, വാഗ്ദത്തങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ പ്രേരിപ്പിച്ചു. Let him down from the land of promise. Through this whole chapter, we read of God speaking to Abraham to tell him where to go. ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം പ്രത്യക്ഷനായി അബ്രാമിനോട് പറയുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട്, നീ എങ്ങോട്ടാണ് പോകേണ്ടത്. We read of God appearing to Abraham. We read of Abraham building altars and calling on the name of the Lord. We read none of those things here. 12th അധ്യായത്തിൽ ദൈവം വിളിക്കുന്നത്, ദൈവം എങ്ങോട്ട് പോകണമെന്ന് പറയുന്നത്, അബ്രാം ദൈവത്തെ ആരാധിക്കുന്നതെല്ലാം നമുക്ക് ആദ്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അവൻ എന്ത് ചെയ്തു, വാഗ്ദത്ത നാട്ടിൽ നിന്ന്, ദൈവം പറഞ്ഞ നാട്ടിൽ നിന്ന് വെളിയിൽ പോയി എന്നാണ് പറയുന്നത്. അബ്രാം ട്രസ്റ്റഡ് ഇൻ മേൻ. അബ്രഹാം മനുഷ്യനിൽ ആശ്രയിക്കുന്നതായി നാം കാണുന്നു. At the time of trial, Abraham ignored the promises of God and turned to Egypt for help. പരിശോധനയുടെ നാളുകളിൽ അബ്രഹാം എന്ത് മറന്നുപോയി,
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മറന്നുപോയി. എന്നിട്ട് അവൻ ഈജിപ്തുകാരിലേക്ക് അവന്റെ സഹായത്തിന് വേണ്ടി നോക്കുകയാണ്. Abraham stopped believing in God's promises and left for Egypt. ഇത് പിന്നീട് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. This will become a pattern for Israelites. ഇത് പിന്നീട് ഇസ്രായേൽ മക്കളുടെ ഒരു പതിവ് രീതിയായിട്ട് മാറി. എന്ത്? മനുഷ്യരിലേക്ക് നോക്കുന്നത്. നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, later in another famine, Jacob and his entire family moves to Egypt. യാക്കോബും അവന്റെ കുടുംബവും പിന്നീട് ഒരു കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ ഈജിപ്തിലേക്ക് കുടിയേറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. And this eventually leads to the അവസാനം ഈ കുടിയേറ്റം എവിടെ ചെന്ന് നിന്നു? ഇസ്രായേൽ മക്കൾ ഈജിപ്തുകാർക്ക് അടിമകളായി തീരുന്ന അവസ്ഥ വരെ ചെന്ന് നിന്നു. കാരണം എന്താ? വാഗ്ദത്തങ്ങളെ ഗണ്യമാക്കാതെ അവഗണിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം അബ്രാം ഇറങ്ങി പുറപ്പെട്ടതാണ് അതിന്റെ കാര്യം. The land of Canaan represented God's best for Abraham. കനാൻ നാട് ദൈവത്തിന്റെ ദി ബെസ്റ്റ് ആണ്. ദൈവം അബ്രാമിന് കൊടുക്കാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആണ്, നല്ലതാണ്. കനാൻ ലാൻഡ് വാസ് വേർ ഹി വാസ് സപ്പോസ് ടു ബി. അവൻ അവിടെയാണ് ഇരിക്കേണ്ടത്. There is no place more precious than the place God wants you and me to be. അവിടെ ഈ ഒന്നാമത്തെ ചിന്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ദൈവം അബ്രാമിനോട് ഇരിക്കാൻ പറഞ്ഞതിനേക്കാൾ നല്ല ഒരു സ്ഥലം അവന് ലോകത്തിൽ എങ്ങും കിട്ടത്തില്ല. പക്ഷെ അവൻ അത് വിട്ട് പോയി. നമ്മളുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ ആക്കി വെക്കുന്ന ചില ഇടങ്ങളുണ്ട്. അത് ദൈവത്തെക്കാൾ അധികം ലോകത്തെ സ്നേഹിച്ച് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതെല്ലാം ഇപ്പോഴും ഓർക്കണം. ദൈവം നമ്മൾ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വിട്ട് ഒരിക്കലും നമ്മൾ പോകാൻ ഇടയായിട്ട് തീരരുത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് എ ഡൗൺവേർഡ് പാത്ത്. അടുത്തതായി പറയുന്നത്, ഇറ്റ് ലെഡ് ഹിം ഡൗൺ ഫ്രം ദി ലാൻഡ് ഓഫ് പ്രിപ്പറേഷൻ. അതായത് അബ്രാമിനെ ദൈവം ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ് കനാനിൽ കൊണ്ടുപോയത്. ടു പ്രിപ്പയർ അബ്രാം. ദ ഫാമിൻ ഇൻ കനാൻ വാസ് നോട്ട് എ പണിഷ്മെന്റ് ഫോർ സിൻ. Rather, it was a test of faith. അബ്രാമിനെ പട്ടിണിയിട്ട് കൊല്ലാനല്ല ദൈവം അവിടെ കൊണ്ടുപോയത്. പിന്നെന്തിനാ? അവനെ ഒന്ന് ശോധന ചെയ്ത് നല്ലതാക്കാൻ വേണ്ടിയാണ്. He left God's best and ran away from God's test. എന്നാൽ അബ്രാം എന്ത് ചെയ്തു? He left God's best and ran away from God's test. Real faith will always be tested. യഥാർത്ഥ വിശ്വാസം എല്ലായ്പ്പോഴും പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസമാണ്, ശോധന ചെയ്യപ്പെടുന്ന വിശ്വാസം. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, അബ്രഹാം എന്ത് ചെയ്തു? ദൈവം കൊടുത്ത ഏറ്റവും നല്ല സ്ഥലം വിട്ട്, ദൈവം അവനെ ഒന്ന് രൂപപ്പെടുത്തുവാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടുവന്ന ഒരു ചെറിയ പരീക്ഷണത്തെ വിട്ടവൻ ഓടി ഈജിപ്തിലേക്ക് പോയി എന്നാണ് കാണുന്നത്. ഗ്രേറ്റ് ടെസ്റ്റ് ഈസ് ടു സബ്മിറ്റ് ടു ദി ടെസ്റ്റ് ആൻഡ് ട്രസ്റ്റ് ഗോഡ് ഇൻസ്റ്റെഡ്
ഓഫ് റണ്ണിങ് എവേ. നമ്മൾ എപ്പോഴും ഓർക്കണം, ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ദൈവസന്നിധി വിട്ട് ഓടി പോകാനായിട്ടല്ല, പിന്നെയോ ഇത് ദൈവം നമ്മെ കുറെ കൂടെ നല്ലവരാക്കാനാണ് എന്നോർത്ത് അവിടെ തന്നെ തുടരണം. ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ബെസ്റ്റാണ്. നമ്മുടെ സ്പൗസ് ബെസ്റ്റാണ്, നമ്മുടെ മക്കൾ ബെസ്റ്റാണ്, നമ്മുടെ വീട് ബെസ്റ്റാണ്, നമ്മുടെ ചർച്ച് ബെസ്റ്റാണ്, നമ്മുടെ സഭ നല്ലതാണ്. അത് വിട്ട് ഓടിപ്പോകരുത്, അവിടെ തുടരണം. ദൈവമാക്കുന്ന ഇടത്ത് തുടരണം. എന്നാൽ ഇവിടെ അബ്രഹാം അത് വിട്ട് ഓടിപ്പോവുകയാണ്. അടുത്ത സബ് പോയിന്റ്, ഇറ്റ് ലെഡ് ഹിം ഡൗൺ ഫ്രം ദ ലാൻഡ് ഓഫ് പ്രൊവിഷൻ. ദൈവം കരുതി അയച്ച നാട്ടിൽ നിന്ന് അവൻ അധോഗതിയിലേക്ക് പോവുകയാണ്. ഗോഡ് ഹാഡ് പ്രോമിസ്ഡ് ടു ബ്ലെസ് Abraham in Canaan. Deva avanodu paranju, it's a land of milk and honey, paalum theenum ozhugunna desham. Canaan was also the place of God's rest for Abraham. Abrahamine devan nalloru vishramam koduthathaan. Only there could be rest in the arms of providence and trust God to take care of him. Nal avane adu vittu poge konde adutha sentence odu kude onnamathe chinda njan ivide avasanipikkam. Enda the best place to be is where Lord places you. The best place to be is where God places you, even if it is difficult. ഏറ്റു നല്ല സ്ഥലം ദൈവം നമ്മെ ആക്കി വെക്കുന്നതാണ്, അല്പം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും. അതുകൊണ്ട് ഈ സന്ധിയിൽ ആരും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് ഭാരപ്പെടരുത്. ദൈവമാണ് നമ്മളെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമുക്ക് തന്നിട്ടുള്ള കൂട്ടുകാർ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഇടവക, നമ്മുടെ സഭ, നമ്മുടെ ഓഫീസ്, ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. അവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവം പറയാതെ അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യേണ്ടത്, അത് ഒഴിവാക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഞാൻ ഒന്നാമത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. It is always a downward path when we walk out of Canaan. രണ്ട്, when we walk out of Canaan, it is always a dishonest path. അധോഗതിയിലേക്കുള്ള യാത്ര മാത്രമല്ല, അസത്യത്തിലേക്കുള്ള ഒരു യാത്രയും കൂടെയാണ്. ദൈവം ആക്കിയിരിക്കുന്നിടത്ത് നിന്ന് പുറപ്പെട്ടു പോകുന്നത് അസത്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇറ്റ്സ് എ ഡിസോണസ്റ്റ് പാത്ത്. വേഴ്സസ് 11-15, 11 മുതൽ 15 വരെയുള്ള വാക്യം. ദിസ് ഷിഫ്റ്റ് ഇൻ ട്രസ്റ്റ് ലീഡ്സ് ടു അനദർ ഫെയിലുവർ ഇൻ അബ്രഹാംസ് ലൈഫ്. അതെന്താണ്? ഹി ബിഗിൻസ് ടു ലൈ. ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് മാറിപ്പോയ അബ്രഹാം രണ്ടാമത് ചെന്നുപെടുന്ന അപകടം എന്താണ്? സത്യസന്ധതയില്ലായ്മ, അസത്യത്തിലേക്കുള്ള വഴി. അവിടെ നമ്മൾ വായിക്കുന്നു, ഹി ബിഗിൻസ് ടു ലൈ, അവൻ കള്ളം പറയാൻ തുടങ്ങി. ഇൻ ജനസിസ് 12:10 Abraham begins to trust in the Egyptians to keep him alive. Now Abraham is trusting in his wife.
ആദ്യം അവൻ ഈജിപ്തുകാരിൽ ആശ്രയിക്കുകയാണ്, ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവര് വേണം. ഇപ്പോൾ എന്താണ് രണ്ടാമത്? ഈജിപ്തുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാര്യയെ കള്ളം പറയാൻ അല്ലെങ്കിൽ ഭാര്യയിൽ അവൻ അമിതമായി ആശ്രയിക്കാം. ഇവിടെ രസകരമായ ഒരു കോട്ട്, ഒരു പരാമർശം ഇന്ന് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ വായിക്കാൻ ഇടയായി. അതിങ്ങനെയാണ്, അബ്രഹാം വാസ് ക്ലിംഗിങ് ടു ഹിസ് വൈഫ്സ് പെറ്റിക്കോട്ട് ഫോർ പ്രൊട്ടക്ഷൻ rather than to the promises of God. കേൾക്കുമ്പോൾ നമുക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ലെങ്കിലും അത് വളരെ വാസ്തവമാണ്. Abraham was clinging to his wife's petticoat for protection rather than to the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെക്കാൾ അബ്രഹാമിന്റെ ഭാര്യയായ സാറായിയുടെ വസ്ത്രത്തിന്റെ മറവ്, അതിന്റെ തൊങ്ങലിൽ പിടിച്ച് രക്ഷപ്പെടാൻ അവൻ ശ്രമിക്കുക. എന്താണ് അതിന്റെ ഫലമായിട്ട് ഉണ്ടായത്? ഒന്ന്, അബ്രഹാം ബർത്ത് എ ലൈ, BIRTHED. അബ്രഹാം ബർത്ത് എ ലൈ. Abraham knows that his wife is beautiful and that Egyptians are notorious for wanting to marry the most beautiful women. Abraham oru kallathine janmam kodukkiyan, avan oru kallam parayiya. Endaan avanu manasilayi, avante bhariya saundaryamulla striya. അതുകൊണ്ട് ഈജിപ്ഷ്യൻസ് അവളെ ആക്രമിച്ച്, തന്നെ ആക്രമിച്ച് അവളെ സ്വന്തമാക്കും. അതുകൊണ്ടാണ് അവൻ അവളോട് പറയുകയാണ്, ഇഫ് ദേർ വാസ് എ ഹസ്ബൻഡ് ഇൻ ദ വേ, ഇറ്റ് വാസ് ഓക്കേ ടു മർഡർ ദാറ്റ് ഹസ്ബൻഡ്. സുന്ദരിയായ ഭാര്യയുടെ കൂടെ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവിനെ കൊന്നിട്ട് ഭാര്യയെ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. സോ അബ്രഹാം കൺകോക്സ് a lie to tell the Egyptians. Abraham Sarai-ku oru nalla kallam paranju kodukkiyana Egyptkarodu parayanayittu. Njan aadyam paranjathu pole, this may be the saddest episode in Abraham's life and it forever preserved in the word of God. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥയിൽ അവൻ ഇപ്പോൾ വന്നുപെട്ടിരിക്കുക. അത് ലോകമുള്ള കാലത്തോളം ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുകയും ചെയ്യും. വി ക്യാൻ ലേൺ ഫ്രം ഹിസ് മിസ്റ്റേക്ക്. അബ്രഹാമിന്റെ ഈ മണ്ടത്തരത്തിൽ നിന്ന്, ഈ തെറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. വി ഓൾ ഹാവ് those times when we birth a lie in our hearts to try and justify the things we do and allow in our lives. Abraham mathralla vishwasigalaya nammalum chilappolengilum kari sadhyathinu vendiyum nammude bhagam seri ennu varuthan vendiyum kallam parayna swabhavam undu enikkundu. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇല്ലായിരിക്കാം. അത് നമുക്ക് ഒരു പാഠമാകണം അബ്രഹാമിന്റെ ജീവിതം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സാഡ് ഡേ വെൻ എ ബിലീവർ ടേൺ അവേ ഫ്രം ദ ട്രൂത്ത് ടു എംബ്രേസ് എ ലൈ. ഒരു വിശ്വാസി സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അസത്യത്തെ പുണരുന്നത് അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുട്ടേറിയ ദിവസമാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. സോ അബ്രഹാം ബർത്ത് എ ലൈ, അവനൊരു കള്ളത്തിന് ജന്മം കൊടുത്തു. നെക്സ്റ്റ്, അബ്രഹാം ബിക്കെയിം എ ലൈ, അവൻ തന്നെ ഒരു കള്ളമായി തീർന്നു. ആഫ്റ്റർ ഹി ടോൾഡ് ദ ലൈ, ഹി ബിഗാൻ ടു ലീവ് ദ ലൈ.
ഓർക്കണം എപ്പോഴും. There is a caution for us. നമുക്കൊരു വാണിംഗ് ഉണ്ട്. എന്താണ്? കള്ളം പറഞ്ഞാൽ നമ്മൾ കള്ളമായി തീരും. One lie always leads to the another. ഒരു കള്ളം മറ്റൊരു കള്ളത്തിലേക്ക് നമ്മളെ നയിക്കും. This is clearly seen in David's lies and actions following his adultery with Bathsheba. David Bathsheba-യുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഒരു കള്ളം പറഞ്ഞത് പിന്നെ ഒരുപാട് കള്ളം പറയുന്നതിലേക്ക് ദാവീദിനെ നയിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. റിമെമ്പർ, യുവർ ലൈസ് ഓൾവേസ് അഫക്ട് യുവർ ലൈഫ്. നമ്മുടെ കള്ളങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അടുത്തതായിട്ട് എബ്രഹാം ബിലീവ്ഡ് ദ ലൈ. അവൻ കള്ളത്തിന് ജന്മം കൊടുത്തു, കള്ളമായി തീർന്നു, കള്ളത്തരം വിശ്വസിച്ചു. ഹി കെയിം ടു ബിലീവ് ദ ലൈ ഹി ഹാഡ് ഫാബ്രിക്കേറ്റഡ് മോർ ദാൻ ദ ട്രൂത്ത് ഹി ഹാഡ് റിസീവ്ഡ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് താൻ സ്വീകരിച്ച സത്യത്തെക്കാൾ ഉപരിയായി താൻ പടച്ചുവിട്ട കള്ളത്തെ വിശ്വസിക്കേണ്ടതായി അബ്രഹാമിന് വരികയാണ്. പന്ത്രണ്ടാം വാക്യം. അബ്രഹാം വാസ് വറീഡ് അബൌട്ട് സംതിങ് ദാറ്റ് കുഡ് നെവർ ഹാപ്പൻ. ദിസ് ഓൾവേസ് സിൻസ് വേ. ഇതാണ് പാപത്തിന്റെ വഴി എപ്പോഴും. നമ്മളൊരു കള്ളത്തിന് ജന്മം കൊടുത്താൽ നമ്മൾ ആ കള്ളമായി തീരും. പിന്നീട് നാം തന്നെ നാം പടച്ചുവിട്ട കള്ളങ്ങൾ വിശ്വസിക്കുന്ന നിലയിലേക്ക് താണുപോകും എന്നാണ് പറയുന്നത്. കനാനിൽ നിന്നുള്ള പുറപ്പാട്, പുറപ്പെട്ടു പോകൽ, അവനെ എവിടേക്കാണ് കൊണ്ടെത്തിച്ചത്? ഡിസോണസ്റ്റ് പാത്ത്, അസത്യത്തിന്റെ വഴിയിലേക്ക്. മൂന്നാമതായിട്ട്, When we walk out of Canaan, it is always a disastrous path. ഇതെപ്പോഴും നാശകരമായ ഒരു വഴിയാണ്. കനാനിൽ നിന്ന്, ദൈവം ആക്കിയ ഇടത്ത് നിന്ന് ഈജിപ്തിലേക്കുള്ള വഴി, ലോകത്തിലേക്കുള്ള വഴി എപ്പോഴും നാശം നിറഞ്ഞതാണ്. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, verses 15 to 17. അതെന്താണ്? ഒന്നാമതായി ഈ വഴി നാശത്തിലേക്കാകുന്നത് ബിക്കോസ് ഓഫ് ദി പൊട്ടൻഷ്യൽ. അബ്രഹാം സിൻ ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു കോസ് അതേഴ്സ് ടു ഫോൾ. അബ്രഹാമിന്റെ പാപം, അബ്രഹാം ചെയ്ത കള്ളത്തരം അവനെ മാത്രമല്ല അവൻ ഇടപെട്ടവരെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. The potential. Pharaoh could have taken Sarai to be his wife. Abraham പറഞ്ഞ കള്ളത്തരത്തിന്റെ ശക്തി എന്താണ്? ഫറവോൻ ഭാര്യയായി അവന്റെ ഭാര്യ സാറായിയെ എടുത്തു പോയേനെ. When a believer goes to Egypt spiritually, it causes others to fall away or stay away. ഒരു വിശ്വാസി പാപത്തിലേക്ക്, ലോകത്തിലേക്ക് ദൈവവഴി വിട്ടു പോകുമ്പോൾ മറ്റുള്ളവരും പാപം ചെയ്യാൻ കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു വീഴ്ച, ദൈവത്തെ അറിയുന്നു എന്ന് അഭിമാനിക്കുന്ന ഒരാളുടെ വീഴ്ച, ദൈവിക ശുശ്രൂഷക്കാരനായിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന എന്റെ വീഴ്ച മറ്റനേകം പേരെ വീഴ്ചയിലേക്ക് നയിക്കാൻ ശക്തിയുള്ളതാണ്. Because of the punishment, adutathu Abraham's sin brought God's hand of judgment into the situation. Abraham's paapam devathinte nyayavidhi ee deshathinmel varuthukayanu.
മാത്രമല്ല ബിക്കോസ് ഓഫ് ദി പ്രോഫിറ്റ്സ്. കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കുന്ന നേട്ടങ്ങളും നമ്മെ നാശത്തിലേക്ക് തള്ളിവിടും. When we walk out of Canaan, it is always a disastrous path. Why it is disastrous? Because of the potential shakti, because of the punishment, and thirdly, because of the prophets. The Bible tells that Abraham left Egypt with more than when he entered. വേദോസ്തു എന്താ പറയുന്നത്? അബ്രഹാം ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൻ പ്രവേശിച്ചതിനേക്കാൾ കൂടുതൽ സ്വത്തുക്കൾ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് കൂടി, വരുമാനം കൂടി, അങ്ങനെയാണ് പറയുന്നത്. ദിസ് ഈസ് നോട്ട് ഓൾവേസ് ദ കേസ്. എപ്പോഴും ഇങ്ങനെയല്ല. പ്രോഡിഗൽ സണ്ണൊക്കെ പോയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നാലൊന്ന് നോക്കിക്കേ ഇവിടെ. However, those things that people think are gain are really often loss. ഞാനും നിങ്ങളും നേട്ടമെന്ന് കരുതുന്നതൊക്കെ നഷ്ടങ്ങളായി ഭവിക്കും. അബ്രഹാം ഈജിപ്തിൽ പ്രവേശിച്ചപ്പോൾ അവൻ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്വത്തുക്കളുമായിട്ടാണ് അവൻ പുറത്തേക്ക് വന്നത്. എന്നാൽ അത് അവന് നേട്ടത്തെക്കാൾ ഉപരി നഷ്ടമായി മാറുകയാണ്. ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. Among the servants Abraham acquired while there was an Egyptian girl named Hagar. അബ്രഹാമിന് ഈജിപ്തിൽ നിന്ന് കിട്ടിയ സമ്പത്തിൽ ആരും കൂടെ ഉണ്ടായിരുന്നു? ഹാഗാർ എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. She became a problem for Abraham and Sarah, and Abraham's sin with her still has consequences in the world tonight. അബ്രഹാമിന് നേട്ടം ഒത്തിരി ഉണ്ടായി ഈജിപ്തിൽ പോയതുകൊണ്ട്. പക്ഷേ ആ നേട്ടം തന്നെ അവന്റെ നാശത്തിന് കാരണമായി തീർന്നു. ആ കൂട്ടത്തിൽ കിട്ടിയതാണ് അടിമ പെൺകുട്ടി ഹാഗാർ. അവളുമായി അബ്രഹാമിനുണ്ടായ അവഹിത ബന്ധം നമ്മൾ ഈ വേദപഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. സോ ദ ലെസൺ ഹിയർ ഈസ് ദിസ്. എന്താണ് ഇവിടെ നിന്നുള്ള പാഠം? What we think are the world's best blessings often become life's greatest burdens. ഞാനും നിങ്ങളും ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് കരുതുന്നത് നമുക്ക് ഏറ്റവും വലിയ ശാപമായി തീരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡിസോണസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ജീവിതം ഡിസാസ്ട്രസ് ആയി തീരും. നാം സത്യമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ജീവിതം ദുരന്തം നിറഞ്ഞതാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ ശ്രദ്ധിക്കണമേ. ജീവിതത്തിൽ അവിഹിതമായി സമ്പാദിച്ചതൊന്നും നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ നേട്ടം നൽകുകയില്ല, മറിച്ച് അത് നാശം മാത്രമേ വിതയ്ക്കുള്ളൂ. നാലാമത്തെ പോയിന്റ്. ഇഫ് വെൻ വി വോക്ക് ഔട്ട് ഓഫ് കനാൻ ഇറ്റ് ഈസ് ഓൾവേസ് എ ഡിസപ്പോയിന്റിംഗ് പാത്ത്. നാം കനാനിന് പുറത്തേക്ക്, ദൈവഹിതത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതെപ്പോഴും നിരാശ നിറഞ്ഞ ഒരു യാത്ര വഴി ആയിരിക്കും. The world and all of its allurements can never satisfy the soul that has ever tasted the goodness of the Lord. ലോകത്തിന്റെ സകല ഇമ്പങ്ങൾക്കും കൂടി ചേർന്നാലും ദൈവം നിശ്ചയിച്ചത് അനുസരിക്കുന്നവർക്കുള്ള സന്തോഷത്തെ തരാനായിട്ട് സാധിക്കും.
ഇറ്റ് ഈസ് ഓൾവേസ് എ ഡിസപ്പോയിന്റിംഗ് പാത്ത്. അവിടെയും മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത്. ബിക്കോസ് ഓഫ് ദ ടെസ്റ്റിമണി ഇറ്റ് ഫോർഫീറ്റ്സ്. വൈ ഇറ്റ് ഈസ് ഡിസപ്പോയിന്റിംഗ്, എന്തുകൊണ്ടാണ് ഇത് നിരാശയുള്ള ഒരു വഴിയായി തീരുന്നത്? ഒന്നാമതായിട്ട് പരാജയപ്പെട്ട സാക്ഷ്യം. ദൈവത്തിൽ നിന്നകന്നാൽ, ദൈവം ഇരിക്കാൻ പറഞ്ഞെടുത്തു നിന്ന് മാറിപ്പോയാൽ അത് നിരാശയാകും. കാരണം അത് സാക്ഷ്യത്തിന്റെ പരാജയപ്പെടലാണ്. അബ്രഹാം ലോസ്റ്റ് ഹിസ് ടെസ്റ്റിമണി ഇൻ ഈജിപ്റ്റ്. അബ്രഹാമിന് കനാനിൽ ഉണ്ടായിരുന്ന സാക്ഷ്യം ഈജിപ്തിൽ നഷ്ടപ്പെട്ടു. He is even told by Pharaoh, take her and go. അവൻ പറഞ്ഞു, നീ ഇവളെ കൊണ്ട് വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. He was literally kicked out of the world by the world. ശരിക്കും പറഞ്ഞാൽ ലോകം, ഏത് ലോകം അവന് ക്ഷാമകാലത്ത് ഗുണമാകുമെന്ന് വിചാരിച്ചുവോ ആ ലോകം അവനെ തൊഴിച്ച് പുറത്താക്കി. They may never remember your good works. എപ്പോഴും നമ്മൾ ഓർത്തോണം. People may never remember your good works. എന്റെയും നിങ്ങളുടെയും നന്മയൊന്നും ആരും അധികം ഓർക്കുകയില്ല. But they will never forget your failures. നമ്മുടെ പരാജയങ്ങളെ ലോകം എപ്പോഴും ഓർക്കും. നമ്മുടെ ഫെലോ ബിലീവേഴ്സ് ഓർക്കും, സഹവിശ്വാസികൾ ഓർക്കും, നമ്മുടെ കുടുംബം ഓർക്കും. റൂയിൻഡ് ടെസ്റ്റിമണി, തകർക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ട സാക്ഷി. They may never remember your good works, but they will never forget your failures. അതിന്റെ ഒരു ഉദാഹരണം, what gets more air time? Peter's preaching at the Pentecost or his denial of Christ? പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിച്ച് ഭാഷക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുത്തതാണോ നമ്മൾ ഓർക്കുന്നത്, അതോ നമ്മൾ എളുപ്പം ഓർക്കുന്നത് പത്രോസിന്റെ തള്ളിപ്പറയലാണോ? തള്ളിപ്പറയലാണ് നമ്മൾ ഓർക്കുന്നത്. വാട്ട് അബൌട്ട് ഡേവിഡ് ആൻഡ് ദി ആർക്ക്? യഹോവയുടെ പെട്ടകവും ദാവീദും തമ്മിലുള്ള ബന്ധമാണോ നമ്മൾ ഓർക്കുന്നത്? ഓർ ഡേവിഡ് ആൻഡ് ബാത്ഷേബ? അതോ ദാവീദും ബാത്ഷേബയും തമ്മിലുള്ള അവിഹിത ബന്ധമാണോ? അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ടെസ്റ്റിമണി ഫോർഫീറ്റ് ചെയ്യാൻ ഇടയാവും, പരാജയപ്പെട്ടു പോകാൻ ഇടയാവും. ബിക്കോസ് ഓഫ് ദ തിങ്സ് ഇറ്റ് ഫോർഗെറ്റ്സ്. അടുത്തത്, ഈ വഴി എങ്ങനെയാണ് നിരാശയുള്ളതായി തീരുന്നത്? വഴിയിൽ മറന്നുപോകുന്ന കാര്യങ്ങൾ. ഇൻ ഈജിപ്റ്റ് അബ്രഹാം ഹാഡ് നോ ഓൾട്ടർ. He offered no sacrifices and he lifted up no prayers. നോക്കിക്കെ, അബ്രഹാമിന്റെ തുടക്കം എന്തുവായിരുന്നു? Wherever he pitched a tent, he built an altar for God. ഇപ്പൊ ഇവിടെ എന്തുവാ? കനാൻ നാട്ടിൽ നിന്ന് വിട്ട് ഈജിപ്തിൽ വന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ no altar, no sacrifices, and no prayers. യാഗപീഠമില്ല, യാഗമില്ല, പ്രാർത്ഥനകളില്ല. He totally left God out of all that he was doing. അവൻ ചെയ്യുന്നതിൽ നിന്നെല്ലാം അവൻ ദൈവത്തെ പുറത്താക്കി. When in the world, the child of God lives like the world, that is a tragedy within itself. You see, no man can serve two masters. Matthew 6:24. Veda Pustakam parayunu, oruttharkkum
രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കും. ഈ സന്ധിയിൽ നോർത്ത് നോക്കിക്ക്. നാം തേടിപ്പോയ സുഖ സൗകര്യങ്ങൾ, നമുക്ക് ലഭ്യമായ ഫെസിലിറ്റീസ്, നമ്മെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. നമ്മുടെ യാഗപീഠങ്ങളൊക്കെ ഒടിഞ്ഞു പോയോ? നമ്മുടെ യാഗങ്ങളൊന്നും കഴിക്കാതെ ഇരിക്കുന്നുവോ? പ്രാർത്ഥനകൾ ഉയരാതെ ഇരിക്കും. ദീസ് ആർ ദ തിങ്സ് വി ഫോർഗെറ്റ് വെരി ഓഫൺ. സുരക്ഷിതമുള്ളപ്പോൾ ഇപ്പൊ പിന്നെ എല്ലാവരും യാഗപീഠങ്ങളൊക്കെ പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് ആയതോ ഫാമിലി പ്രെയർ, പേഴ്സണൽ പ്രെയർ, പേഴ്സണൽ ബൈബിൾ റീഡിംഗ്, പേഴ്സണൽ ബൈബിൾ സ്റ്റഡി, ഇതൊക്കെ മുടങ്ങിപ്പോയോ? പാടില്ല. അവസാനമായിട്ട് ബിക്കോസ് ഓഫ് ദ ട്രാജഡി ഇറ്റ് ഫോസ്റ്റേഴ്സ്, ഇൻസ്റ്റെഡ് ഓഫ് ബ്രിംഗിങ് ദ ലൈറ്റ് ഓഫ് ദ വൺ ട്രൂ ഗോഡ് ഇൻ ടു ദ ഡാർക്ക്നെസ് ഓഫ് ഈജിപ്റ്റ്, അബ്രഹാം only brought more darkness. ദൈവത്തിൽ നിന്നുള്ള വെളിച്ചം സ്വീകരിച്ചവനാണ് അബ്രഹാം. എന്നാൽ അവൻ ഈജിപ്തിൽ ചെന്നപ്പോൾ അവന്റെ വെളിച്ചം മങ്ങിപ്പോയി. He was not salt and light as he should have been. When we walk out of Canaan in Egypt, we cannot be what God called us to be. Nammal devan namme aakiya Canaanil ninnu porattu poyal devan namme kurichu aagrahikkunnathu aayi theeran namukku sadhikkum. Ine kelkuna deva janame, we are called to be the salt and light of the earth. Nammal bhoomiyude uppum ലോകത്തിന്റെ വെളിച്ചവുമാകാൻ വിളിക്കപ്പെട്ടവരാണ്. വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നമുക്ക് ആ വെളിച്ചം പകരാൻ സാധിക്കുന്നില്ലെങ്കിലോ എത്ര സങ്കടകരമായ കാര്യം. ഇറ്റ് ഈസ് ഓൾവേസ് എ ട്രാജഡി വെൻ ബിലീവേഴ്സ് ലീവ് ദ വേൾഡ് വേഴ്സ് ഓഫ് ദാൻ ഇറ്റ് വാസ് വെൻ ദേ ഫൗണ്ട് ഇറ്റ്. നമ്മളെയൊക്കെ ദൈവം ബോംബെയുടെ ഓരോ പ്രദേശങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നത് വെളിച്ചം പകരാനാണ്. എന്നാൽ നമ്മുടെ സാന്നിധ്യം വെളിച്ചത്തെക്കാൾ ഇരുട്ടാണ് പകരുന്നതെങ്കിൽ എത്ര സങ്കടകരമാണ്. അബ്രഹാമിന് പറ്റിയ അതേ അപകടമാണ് നമുക്ക്. ഞാൻ അവസാനിപ്പിക്കാം. നാല് പ്രധാനപ്പെട്ട ചിന്തകളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. വെൻ വി വോക്ക് ഔട്ട് ഓഫ് കനാൻ, ഇറ്റ് ഈസ് ഓൾവേസ് a descending path. അതോഗതിയിലേക്കുള്ള ഒരു യാത്ര. It is always a dishonest path. അത് അസത്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. It is always a disastrous path. ഇത് നാശത്തിലേക്കുള്ള ഒരു വഴിയാണ്. It is always a disappointing path. ഇത് നമ്മെ നിരാശപ്പെടുത്തുന്ന ഒരു യാത്രയാണ്. So let me ask you one question. Where is your tent pitched this evening? എവിടെയാണ് നിങ്ങളുടെ കൂടാരം ഈ രാത്രി അടിച്ചിരിക്കുന്നത്? Are you camping at Canaan, firmly fixed in the land of blessing, victory and testimony? Or have you gone down to Egypt? സാക്ഷ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വിജയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദേശമായ കനാനിലാണോ ഞാനും നിങ്ങളും കൂടാരമടിച്ചിരിക്കുന്നത്, അതോ ഇരുട്ട് നിറഞ്ഞ ഈജിപ്തിലാണ്? ആർ വി ട്രാവലിംഗ് ഡൗൺവേർഡ് ഓർ അപ്വേർഡ്? നമ്മൾ അധോഗതിയിലേക്കാണോ പുരോഗതിയിലേക്കാണോ സഞ്ചരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.
you and I will never prosper as long as you and I are not where God wants us to be. ദൈവം ഞാനും നിങ്ങളും ആഗ്രഹിക്കണം ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നിടത്ത് ആകാത്തിടത്തോളം കാലം നമുക്ക് പ്രോസ്പർ ചെയ്യാൻ നമുക്ക് പരിപോഷിക്കപ്പെടാൻ സാധിക്കും. So let us come home. നമുക്ക് കനാനിലേക്ക് മടങ്ങി വരാം, ഈജിപ്തിനോട് യാത്ര പറയാം. Let us rebuild our altars and live for Jesus like he saved you to do. മടങ്ങി വന്ന് കനാനിലേക്ക് വന്ന് ദൈവത്തിന്റെ യാഗപീഠം പുനഃസൃഷ്ടി ചെയ്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ഈ പഠനം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക്സ് for your patient listening and participation. Okay. Avasanippikkam. നിങ്ങളുടെ സജഷൻസ് ഇപ്പോൾ പറയുന്നില്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എന്നെ മെസ്സേജ് ചെയ്ത് അറിയിക്കണം, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കണം. യു ഹാവ് ദാറ്റ് ഫ്രീഡം, അതിനൊരു തടസ്സവും ഇല്ല. നിങ്ങളുടെ സജഷൻസ് ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. നീ ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടത്ത് നിന്ന് നിന്നിലുള്ള ആശ്രയം വിട്ട് ഞങ്ങളിൽ തന്നെ ആശ്രയിച്ച ഞങ്ങളുടെ പുറപ്പാടുകളൊക്കെ നാശത്തിലേക്കാണെന്ന് എപ്പോഴും ഓർക്കുവാൻ ഇടയാകണമേ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, നീ ഞങ്ങളെ കരുതുന്നു, നീ ഞങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിട്ടും പലപ്പോഴും ഞങ്ങൾ ലോകത്തിൽ ആശ്രയിച്ച് മറ്റുള്ളവരിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മിസറബിൾ ആക്കുന്ന കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നീ എവിടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് മടങ്ങി വന്ന് നിന്റെ ഇഷ്ടം ചെയ്ത് നിന്നെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. വ്യാപരിച്ച ദൈവകരുണകൾക്കായി സ്തോത്രം. ഈ നിന്റെ ജനത്തെ എല്ലാം അനുഗ്രഹിക്കണമേ. വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഇടപെടുവാൻ കൃപ ചെയ്യണമേ. രാത്രി ശിഷ്ടമുള്ള സമയം എല്ലാവരോടും കൂടെ ഇരിക്കണം. രോഗങ്ങളാൽ ഭാരങ്ങളാലൊക്കെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, അവരെയൊക്കെ ദൈവം ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആവശ്യക്കാരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങളെല്ലാവരോടും, നിങ്ങളുടെ കുടുംബങ്ങളോടും, നമ്മുടെ ഇടവകയോടും, ഇടവകയിലെ എല്ലാ ഭവനങ്ങളോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? Thank you, good night.